ഏതാണ്ട് ഒരു രണ്ടാഴ്ച മുമ്പ് ആര്യ ഒരു വീഡിയോയും ഒരു കുറിപ്പും പങ്കുവച്ചിരുന്നു. ആര്യ എല്ലാവർക്കും അറിയാം, ബെഡായ് ബംഗ്ലാവിലൂടെ പോപ്പുലറായ ബിഗ് ബോസ് മലയാള സീസൺ ടുവിലെ ഒരു പ്രധാന കണ്ടസ്റ്റന്റ് ആയിരുന്ന ആര്യ. ആര്യ അവരുടെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചൊരു പോസ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ രത്ന ചുരുക്കം ഇങ്ങനെയാണ്: ജീവിതത്തിൽ ആദ്യമായിട്ടാണ് സിബിനുമായിട്ട് എനിക്കൊരു വിയോജിപ്പുണ്ടാവുന്നത്, അതൊരു മേജർ ഡിസഗ്രിമെൻ്റ് എന്നാണ് പറയുന്നത്. ഒട്ടും എനിക്ക് താല്പര്യമില്ല ഈ ഷോയിൽ പങ്കെടുക്കാൻ, അതിൻ്റെ കാരണമൊക്കെ നിങ്ങൾക്കറിയാം. പിന്നെ അവൻ്റെ ലൈഫാണ്, അവൻ്റെ ചോയ്സാണ്, ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഇവനെങ്കിലും അവിടെ പോയിട്ട് നല്ല രീതിയിൽ കളിക്കട്ടെ, അല്ലെങ്കിൽ നല്ല രീതിയിൽ സെറ്റ് ആവട്ടെ അറ്റ്ലീസ്റ്റ് ഇവനെങ്കിലും എന്നുള്ള രീതിയിലാണ് പറയുന്നത് കേട്ടോ. അത് ഏകദേശം ഇങ്ങനെയൊക്കെയാണ്. എന്നിട്ട് ചിലർ അങ്ങനെയാ, പറഞ്ഞാൽ കേൾക്കൂല, കിട്ടിയാലേ പഠിക്കൂ, എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് ഞാനും. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ്, ഞാൻ അവനെ അങ്ങോട്ട് അയക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ വളരെ ടച്ചിങ് ആയിട്ടുള്ള ഒരു പോസ്റ്റ്. പിന്നെ ഈ പറഞ്ഞ പോലെ വിന്നറൊന്നും ആയില്ലെങ്കിലും ശരിയാണ്, ബാങ്ക് ബാലൻസ് എങ്കിലും കൂടുന്നവരെ ചെക്ക് അവിടെ നിൽക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്, കപ്പൊന്നും വേണ്ടേ, ഡോളർ മാത്രം മതിയേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഫണ്ണായിട്ടും കൂടെ ഒക്കെ ഉള്ളൊരു പോസ്റ്റ്. അപ്പോൾ ഇത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ സിബിൻ ഭയപ്പെടുന്നത് ആര്യയുടെ അനുഭവത്തെയാണോ എന്നാണ്. അതായത് വീക്കെൻഡ് എപ്പിസോഡിൽ പ്രേക്ഷകർ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് പല കാര്യങ്ങളും ലാലേട്ടൻ അവതരിപ്പിച്ചിരിക്കുന്നത്. ശരിയാണ്, ചില പ്രേക്ഷകർ പറഞ്ഞിട്ടുണ്ട് ലാലേട്ടൻ കള്ളം പറഞ്ഞു എന്നൊന്നും ഞാൻ പറയുന്നില്ല. കാര്യം എന്തെന്ന് വെച്ചാൽ പ്രേക്ഷകർ പറഞ്ഞിട്ടുണ്ട്, ചിലർ സിബിനെ ഇഷ്ടമല്ലാത്ത ചിലർ, സിബിൻ്റെ ഗെയിം ഇഷ്ടമല്ലാത്ത ചിലർ പറഞ്ഞിട്ടുണ്ട്. ആ ചിലരെ ഉദ്ധരിച്ചുകൊണ്ടാണ് വീക്കെൻഡ് എപ്പിസോഡിൽ സംസാരിച്ചത്. സ്വാഭാവികമായിട്ട് സിബിൻ ഭയപ്പെടുന്നത് സീസൺ ടുവിൽ ആര്യയ്ക്ക് നേരിടേണ്ടി വന്നത് പുറത്ത് താനിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണോ എന്നതാണ്. തൻ്റെ കരിയർ, തൻ്റെ ലൈഫ്, തൻ്റെ ഫ്യൂച്ചർ ഒക്കെ ഈ ഒരു ഷോ കാരണം നഷ്ടമാകുന്നു എന്നുള്ള ഭീതിയിൽ നിന്നാണ് അദ്ദേഹം അവിടെ നിന്ന് ക്വിറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. പക്ഷേ എൻ്റെ പൊന്ന് സിബിനെ, സിബിൻ അറിയുന്നില്ലല്ലോ സീസൺ സിക്സിൽ ഏറ്റവും അധികം പ്രേക്ഷക പിന്തുണയുള്ള ആളാണ് താനെന്ന്. അത് ദൗർഭാഗ്യകരമെന്നല്ലാതെ എന്തു പറയാൻ. പക്ഷേ പുറത്തിറങ്ങുമ്പോൾ താങ്കൾ കടുത്ത നിരാശനായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അത്രയേറെ പ്രേക്ഷക പിന്തുണ താങ്കൾക്ക് പുറത്തുണ്ട്. ഈ സീസണിലെ ഒന്ന് ശ്രമിച്ചാൽ കപ്പ് ഉയർത്താൻ പറ്റുന്ന ഒരാൾ കൂടിയായിരുന്നു. എന്ത് ചെയ്യാനാണ്? ചിലപ്പോൾ സിബിൻ ചിന്തിക്കുന്നത് ആര്യയ്ക്കുണ്ടായ അനുഭവത്തെക്കുറിച്ചായിരിക്കാം. അതുപോലെ താനും പുറത്ത് ഭയങ്കരമായിട്ട് നെഗറ്റീവ് ആയിരിക്കുന്നു എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഭീതിയാകാം. ആര്യയ്ക്ക് മാത്രമല്ല, ആർട്ടിസ്റ്റുകളായിട്ടുള്ള ഒരുപാട് പേർക്ക് അത്തരത്തിൽ നെഗറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് പുറത്ത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ആശങ്കയായിരിക്കാം പുള്ളി അലട്ടുന്നത്. പക്ഷേ പുള്ളിക്ക് ഒരല്പം കൂടി ബുദ്ധിപരമായി ചിന്തിക്കാമായിരുന്നു. എല്ലാ സീസണിലും എടുത്തിട്ട് അലക്കുന്നത് പ്രേക്ഷക പിന്തുണയുള്ള ആൾക്കാരെയാണ്. നെഗറ്റീവായിട്ട് കളിക്കുന്നവരെ സപ്പോർട്ട് ചെയ്യുന്ന പതിവുണ്ട് ബിഗ് ബോസിനകത്ത്. അത് മാത്രം എന്തുകൊണ്ടും അദ്ദേഹത്തിന് അവിടെ നിന്ന് ചിന്തിക്കാൻ കഴിയാതെ പോയി. അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്വിറ്റ് ചെയ്യുക എന്ന തീരുമാനത്തിലേക്ക് അദ്ദേഹത്തെ നയിച്ചിട്ടുണ്ടാകുമെന്നാണ് തോന്നുന്നത്.